രണ്ടാമതൊരു വിവാഹത്തിന് തയ്യാറായി നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ജീവിതത്തിലെടുത്ത ഒരു തീരുമാനം ഏതൊക്കെയോ ചില സാഹചര്യങ്ങൾ കൊണ്ട് അത് പിഴച്ചുപോയി. ആ തെറ്റ് തിരുത്തി നിയമപരമായിട്ട് വേർപിരിവിലൊക്കെ നടന്നതിന് ശേഷം ഒരു പുതിയ ജീവിതം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് തന്നെ അറിയാം, എൻ്റെ പഴയൊരു കളിക്കൂട്ടുകാരൻ, അവൻ എന്നെ ഇങ്ങനെ ഫോണിൽ വിളിച്ചു, നിൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്, ഞാൻ നിൻ്റെ ഒരു സജഷൻ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അനുജൻ ഡിവോഴ്സായിട്ടൊക്കെ നിൽക്കുകയാണ്, ഒരുപാട് വർഷമായി. അപ്പോൾ അവനിപ്പം പുതിയൊരു കല്യാണത്തിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും രണ്ടാമത് വിവാഹം കഴിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും അവരുടെ ചോദ്യങ്ങളും അല്ലെങ്കിൽ അവരിലേക്ക് ഒരാളെ എത്തുന്നതും ഒക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. യഥാർത്ഥം ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? രണ്ടാമതൊരു വിവാഹം നടത്താൻ പോകുമ്പോൾ അല്ലെങ്കിൽ നടക്കാൻ പോകുമ്പോൾ നമുക്ക് അനിയന് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്നാണ് ചോദ്യം. പണ്ട് ചെറുപ്പത്തിൽ ഈ അഞ്ചിലും ആറിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് പത്രങ്ങൾ വായിക്കുന്ന ഒരു ശീലമുണ്ട്. അത് സ്കൂളിൽ നിന്ന് പറയുന്നതാണ് എല്ലാവരും പത്രം പോയി വായിക്കണം. അപ്പോൾ അങ്ങനെ വായിച്ച് വായിച്ച് വരുന്ന ഒരു സ്ഥലത്താണ് ഈ മാട്രിമോണിയലിൻ്റെ ഒരു സെഷനുണ്ട്. അപ്പോൾ അവിടെ ഇന്ന് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, തൻ്റേതല്ലാത്ത കാരണത്താൽ രണ്ട് കുട്ടികളുള്ള പെൺകുട്ടി വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു, കാനഡയിലേക്ക് കൊണ്ടുപോകും, കാനഡയിലാണ് പി ആർ ഉള്ള ആളാണ് കൊണ്ടുപോകും. അപ്പം ഞാൻ അന്ന് ചിന്തിച്ചത് ഈ തൻ്റേതല്ലാത്ത കാരണത്താൽ കുട്ടികളുള്ള സ്ത്രീകൾ അങ്ങനെയൊക്കെ സംഭവിക്കും, അയ്യോ അങ്ങനെയൊക്കെ പറ്റുമോ? അപ്പം പെട്ടെന്ന് ഞാൻ എന്നെക്കുറിച്ചൊക്കെ ചിന്തിക്കും, ഇത് അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? തൻ്റേതല്ലാത്ത കാരണത്താലൊക്കെ പിള്ളേർക്ക് ഉണ്ടാവും. എനിക്കറിയില്ല ഇതിൻ്റെ ബയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള പ്രായമായിട്ടില്ലാത്ത ആ ഒരു കുഞ്ഞിപ്രായത്തിൽ എൻ്റെ മനസ്സിൽ എപ്പോഴും അലർട്ട് ചെയ്ത് ഇന്നും ഞാൻ ആ വാക്ക് ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ അങ്ങനെയൊക്കെ, എന്താണ് ഇതിൻ്റെ പിന്നിൽ തൻ്റേതല്ലാത്ത കാരണത്താലെന്ന്? പലപ്പോഴും വിവാഹ ജീവിതത്തിൽ ഒന്ന് പിഴച്ചുപോയി, രണ്ട് പേരുടെ ഭാഗത്ത് ന്യായമുണ്ട്, രണ്ട് പേർക്കും സത്യങ്ങളുണ്ട്. പക്ഷേ ഈ സത്യങ്ങൾ തമ്മിൽ ചേരില്ലാത്തടത്താണ് ഒന്ന് സത്യവും ഒന്ന് കള്ളവുമായി മാറുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും പിരിഞ്ഞു. ഒരു ട്രോമ സ്റ്റേജിലൂടെ അവർ ജീവിതത്തിൽ നിന്ന് രണ്ടായി, ശത്രുക്കളെ പോലെ പിരിഞ്ഞു. ഒന്നായ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ, ജാതക പൊരുത്തങ്ങൾ, സമയങ്ങൾ, അതുപോലെ തന്നെ കുടുംബ മഹിമകൾ, ജോലി, പ്രതാപം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കി വലിയ ആഡംബരങ്ങളോടുകൂടി വലിയ ഹെലിക്യാമൊക്കെ ഉപയോഗിച്ച് ഷൂട്ടൊക്കെ ചെയ്ത് ഗംഭീരമാക്കി പണച്ചെലവുകളും കൊഴുപ്പുകളും ഒക്കെ കാട്ടി നല്ല കല്യാണങ്ങൾ നടക്കുന്നു. നടന്നതിന് ശേഷം അവർ തമ്മിലുള്ള പൊരുത്തങ്ങൾ, അവർ തമ്മിലുള്ള ഇടപെടലുകളിൽ, അവരുടെ പേഴ്സണാലിറ്റികൾ തമ്മിലുള്ള ഒത്തുചേരലിൽ ചില വിള്ളലുകൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ യോജിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളുണ്ടാകുന്നു. അവർക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പല വഴികൾ നോക്കി ഒന്നായി പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു, പക്ഷെ അത് പറ്റില്ല എന്ന് മനസ്സിലാക്കി അവർ പിരിയുന്നു. പിന്നീട് രണ്ടാമതൊരു ചാൻസിലേക്ക് പോകുമ്പോൾ തിളച്ച വെള്ളത്തിൽ വീണ ഒരു പൂച്ചയെ പോലെയുള്ള പുരുഷനോ സ്ത്രീയോ ആരോ ആയിക്കോട്ടെ, അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന രീതിയിൽ ഞാൻ അവനോട് പറഞ്ഞു, നമ്മൾ ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു പുരുഷനെയോ രണ്ടാം വിവാഹത്തിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് അവർക്ക് അവരുടേതായ ചില ന്യായങ്ങൾ നമ്മുടെ അടുത്ത് പറയും. പല ആളുകളും കുറേ കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടായിരിക്കും സംസാരിക്കാൻ ശ്രമിക്കുക. അതിനവരുടേതായ ചില ന്യായങ്ങളുണ്ട്. നമുക്കിവർ കള്ളമാണോ പറഞ്ഞത്, ഇവർ സത്യമാണോ പറഞ്ഞതെന്നൊന്നും അല്ല നമുക്കറിയേണ്ടത്. ഇവർക്ക് എന്തെങ്കിലും പേഴ്സണാലിറ്റി പ്രോബ്ലങ്ങളുണ്ടോ, അല്ലെങ്കിൽ വീട്ടിൽ എന്തുകൊണ്ടാണ് അവർ ഡിവോഴ്സിലേക്ക് എത്തിയത് എന്നൊരു ബേസിക്കായിട്ട് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അവർ പറയുന്നത് മാത്രം വിശ്വസിക്കാതെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പോടുകൂടി, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സഹായത്താൽ ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിന് പങ്കെടുത്താൽ ഒരു പരിധിവരെ നമുക്ക് അവരെ തമ്മിൽ അടുപ്പിക്കാൻ പറ്റുമോ? ഇത് ചിലപ്പോൾ താങ്കളുടെ അനുജന് ചേരുന്നതാണോ, അല്ലെങ്കിൽ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളൊരു കുട്ടിയാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കുട്ടിയുമായിട്ടുള്ള ബന്ധം ചിലപ്പോൾ വീണ്ടും പ്രശ്നത്തിലേക്ക് പോവുള്ളൂ, അല്ലെങ്കിൽ ഈ പയ്യന് അല്ലെങ്കിൽ ബ്രദറിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പം അതിപ്പോഴാണ് ശരിക്കും റെക്കഗ്നൈസ് ചെയ്തത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിയതിന് ശേഷം മതി കല്യാണത്തിലോട്ടൊക്കെ പോകുന്നത് എന്ന് ചിന്തിക്കാൻ കിട്ടുന്ന ഒരു അവസരമായിട്ട് നമുക്ക് കരുതാൻ പറ്റും എന്നിങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. അതിന് പറ്റുന്ന ആൾക്കാരാരെങ്കിലും ഉണ്ട്, അതിന് ഞാൻ ആളെയും അറേഞ്ച് ചെയ്ത് കൊടുത്തു. പക്ഷേ സംഭവിച്ചത് വിപരീതമായിട്ടാണ്. ഈ സുഹൃത്തിൻ്റെ അനുജന് ഇതത്ര ഞങ്ങൾ ദഹിക്കുന്ന കാര്യമായിരുന്നില്ല. അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ പ്രായമുള്ള പപ്പയുണ്ട്, അദ്ദേഹത്തിനും ഇതൊന്നും, കാരണം ഇതൊക്കെ ഏത് കാലത്താടാ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? ഇപ്പോൾ അവരോട് വിളിച്ചിട്ട് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പം ഈ ബന്ധം വേണ്ടാന്ന് വെച്ചിട്ട് അവർ പോയി കളയും. കാരണം അങ്ങനെ അത്രത്തോളം ഒന്നും ചിന്തിക്കാനൊന്നും എല്ലാവർക്കും ഒന്നും പറ്റുമൊന്നുമില്ല, അതൊക്കെ നീ പോയി ചെയ്യുക എന്നൊക്കെയുള്ള ഒരു സംസാരത്തിലേക്ക് അവർ തമ്മിൽ കശപിശകളുണ്ടാകുന്നു.
നമ്മൾ ഈ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ സയൻറ്റിഫിക്കലായി നമുക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ആ അനുജന് ഇനി ജീവിതത്തിൽ ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു പാകപ്പിഴി ഉണ്ടാവരുത് എന്ന് കരുതി ചേട്ടൻ പറയുന്ന ഒരു കാര്യം, അതിനകത്ത് എന്തെങ്കിലും ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട് എന്ന് ചിന്തിക്കാനായിട്ട് ആ അനുജനോ അവരുടെ പേരൻസിനോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്കോ മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല എന്നതിൽ ഒരുപാട് വിഷമിച്ചതിലിരിക്കുമ്പോൾ ഇവർ ഈ കല്യാണം ഉറപ്പിക്കുമ്പം ചേട്ടനോട് പറയുന്നില്ല. എന്നിട്ട് അവർ തമ്മിൽ കല്യാണം കഴിക്കാനായിട്ടുള്ള തീരുമാനമെടുക്കുകയും അവർ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തു. പിന്നീട് എന്ത് സംഭവിച്ചു എന്തായി എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ല. ഞാനിത് പറയാനുണ്ടായ കാരണം, ഞാനിതിങ്ങനൊരു കാര്യം അവരോട് പറയാൻ ഉണ്ടായ ഒരു കാരണം ഇതാണ്. ഒരുപാട് ഓൺലൈൻ ആർട്ടിക്കിളുകൾ വായിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഉത്തരേന്ത്യയിൽ നടന്ന ഒരു പുനർവിവാഹം അല്ലെങ്കിൽ രണ്ടാമത് രണ്ടുപേരുടെയും സെക്കൻഡ് ചാൻസ് ആണ്. അങ്ങനെ വിവാഹം കഴിക്കുന്നു, കഴിച്ച അവർ തമ്മിൽ ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങി. അപ്പോൾ അവർ വീട്ടുകാർ മുഴുവനായിട്ട് തീരുമാനിച്ചു മുമ്പുണ്ടായിരുന്നതും ഇതുപോലെ തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്, ഈ വീട് ശരിയല്ല. നമ്മളവർ കുറച്ചുകൂടെ റിലീജിയസ് ആയിട്ടുള്ള ആളുകളാണ്. അവർ തീരുമാനിച്ചു ഈ വീടിന് എന്തോ പ്രശ്നമുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ വീട് മാറണം, അല്ലെങ്കിൽ മറ്റ് ഹോമങ്ങളോ പൂജകളൊക്കെ നടത്തി ഈ വീട്ടിൽ നിന്ന് മാറി അല്ലെങ്കിൽ വേറൊരു വീട്ടിലേക്ക് പോകാം എന്നെങ്കിലും ഒരു തിയേറ്ററൊക്കെ എത്തുകയും പുതിയൊരു വീട്ടിലേക്ക് അവർ പോവുകയൊക്കെ ചെയ്തു. എന്നാലും ആ പ്രശ്നങ്ങൾ അവിടെ തീരുന്നില്ല, പിന്നെയും പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ചിട്ട് ഒരു കൗൺസിലറുടെ അടുക്കൽ എത്തിയ സമയത്ത് അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ഈ പെൺകുട്ടിക്ക് ഒരു ക്ലിനീഷ്യൻ്റെ ഭാഷയിൽ അതിനൊരു കൃത്യമായൊരു ടേമുണ്ട്, പക്ഷേ അത് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് ഈ കുട്ടിക്ക് ഭയങ്കര വൃത്തിയാണ്, ഓവറായിട്ടുള്ള ഓർഗനൈസിങ് രീതികളിലൂടെ പോകുന്നൊരു പെൺകുട്ടിയാണ്. അതായത് ക്ലീൻ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിസ്സാരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം ഒന്ന് ഡിസോർഡറായി കിടക്കുന്നു, അല്ലെങ്കിൽ ഒരു സാധനം അടുക്കി വെച്ചെടുത്ത് നിന്ന് മാറിക്കിടക്കുന്നു, ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യാം പെൺകുട്ടിക്ക്. അവളുടെ അന്നത്തെ ഒരു ദിവസം പോയി കിട്ടും. രണ്ട്, ഇപ്പോൾ കഴിക്കാനിരിക്കുന്ന ഇടത്ത് ഒരു മുടിയുടെ പീസ് കിടന്നാൽ ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ എടുത്തിങ്ങനെ വേണമെങ്കിൽ അങ്ങോട്ട് കളയും. പക്ഷേ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഭക്ഷണം ഇറങ്ങില്ല, അത് ഭയങ്കരമായ അസ്വസ്ഥതയുണ്ടാക്കുന്നു. കുളിക്കാൻ പോയ ബാത്റൂമിൽ സോപ്പിൻ്റെ പതയുടെ ഒരു പീസ് എങ്ങാണ് അവിടെ എങ്ങനെ കിടക്കുന്നു, ഒരു ഭർത്താവ് കുളിച്ചിട്ട് വന്നപ്പോൾ ഒരു പത കിടക്കുന്നു, പിന്നെ അതിനകത്ത് കയറില്ല. തോർത്ത് ചീപ്പ് സോപ്പ് തലയിണ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും മറ്റൊരാളെ കൊണ്ട് ഉപയോഗിക്കില്ല, ഇതെല്ലാം അവരുടെ സ്വന്തമാണ്. സി അത് ഇത് പക്ഷേ അതൊക്കെ എക്സ്ട്രീമായ രീതിയിൽ അതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടാകുന്നു. ആ പ്രശ്നങ്ങൾ ലോജിക്കലി ഒരു സാധാരണ ചിന്തിക്കുന്ന ഒരു ഭർത്താവിനെ സംബന്ധിച്ചോളം അത് ഒരു സാധാരണമായ കാര്യമായിട്ടാണ്, പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അത് അസാധാരണമായ ഒരു കാര്യമായിട്ടാണ് അവർക്കത് ഫീൽ ചെയ്യുക. അപ്പോൾ ഇതൊരു സൈക്കോളജിക്കൽ ഡിസീസ്, ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് അതുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ആ കുട്ടിയുമായിട്ട് മുന്നോട്ട് പിന്നെയും പോകാൻ ഈ കുട്ടിക്ക് ചികിത്സകൾ വേണം. അപ്പോൾ ചികിത്സകൾക്കൊന്നും ആളുകൾ എല്ലാവരും തയ്യാറല്ല. കാര്യം ഒരു സൈക്കോളജിസ്റ്റിനെ കാണണം, അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണണം, അവരെ മീറ്റ് ചെയ്യണം, തെറാപ്പികൾ എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ എന്തൊക്കെ വലിയ അപരാധം ചെയ്തതുപോലെയൊക്കെയാണ് അവരുടെ മനസ്സിൽ ആ ചിന്തകൾ വരിക. യഥാർത്ഥത്തിൽ ഈ കുടുംബത്തിൽ വീണ്ടും അവർ ഡിവോഴ്സിലേക്ക് എത്തി, ആ ബന്ധവും പിരിഞ്ഞു. എന്നിട്ടും അവർക്ക് മനസ്സിലാവുന്നില്ല യഥാർത്ഥത്തിൽ പ്രശ്നം എവിടെയാണ്, കുടുംബത്തിനകത്ത് എന്തോ ബാധ കൂടിയതാണോ അതോ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ ഒന്നും അവർക്ക് വ്യക്തിപരമായി അറിയില്ല. ക്ലിനീഷ്യൻ്റെ ഭാഷയിൽ കൃത്യമായി അതിനൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അത് തുറന്നു പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനിതിങ്ങനെ പറയാനുണ്ടായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സംഭവത്തറിയുള്ളൂ, വിവാഹം കഴിക്കാൻ പോകുന്ന പാർട്ണറാകാൻ പോകുന്ന ആളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരു ക്ലിനീഷ്യനെ കാണുക, എന്നിട്ട് രണ്ടുപേരും അവരുടെ മനസ്സുകൾ തുറക്കുക, എന്നിട്ട് അവരിലുള്ള സങ്കടങ്ങളും സന്തോഷങ്ങളും അവർ ഇറിറ്റേറ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളുമൊക്കെ ഒരു പ്രൊഫഷണലോട് നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് അവരതിനകത്ത് അവരെ പേഴ്സണാലിറ്റി അസസ്മെൻറ്റുകളൊക്കെ നടത്തി കൃത്യമായ ഒരു ഗൈഡൻസും കൃത്യമായി അവരെ തമ്മിൽ ചേർക്കാനുള്ള പ്രൊഫഷണൽ മെത്തേഡുകളും, അല്ലെങ്കിൽ ഇതിനകത്ത് ഏതൊക്കെ കാര്യങ്ങളാണ് സാക്രിഫൈസ് ചെയ്യേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് കോൺഷ്യസ് ആവേണ്ടത്, അല്ലെങ്കിൽ ഏത് കാര്യങ്ങളിലൂടെ നമുക്ക് പോകാൻ പോവേണ്ട, അല്ലെങ്കിൽ ഏത് കാര്യങ്ങൾ ചോദിക്കാം ഏത് കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല, എങ്ങനെ പോകണം എന്നുള്ളത് നമുക്കൊന്ന് കൃത്യമായിട്ട് ഡിസൈൻ ചെയ്യാനായിട്ട് ഈ പ്രൊഫഷണൽസിനെ കൊണ്ട് പറ്റും. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു മെത്തേഡിലേക്കൊക്കെ, അത് പുനർവിവാഹമെന്നല്ല ഏതൊരു വിവാഹത്തിലേക്ക് പോകുമ്പോഴും ആളുകൾ പണ്ട് നാൽപ്പൊരുത്തവും ജ്യോതിഷവും ഒക്കെ നോക്കി ഇത് തമ്മിൽ പൊരുത്തമുള്ളതാണോ, 10-ൽ 10 പൊരുത്തവും 8-ൽ 8 പൊരുത്തവും ഉണ്ട് എന്നൊക്കെ കാണാനായിട്ട് ആളുകൾ ശ്രമിച്ചിരുന്ന ആ കാലഘട്ടമൊക്കെ മാറി ഇന്ന് ഈ ആധുനിക കാലത്ത് സയൻറ്റിഫിക്കലി
ഒരു ക്ലിനീഷ്യൻ്റെ ഹെൽപ്പോടുകൂടി ഇത്തരം കാര്യങ്ങളെ അവരുടെ പേഴ്സണാലിറ്റിയും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ള പെൺകുട്ടിയോ പുരുഷനോ ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും അഡിക്ഷനോ ഡിപ്രഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെഡിസിൻസോ കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണോ, എന്ത് പ്രോബ്ലത്തിനാണ് അവർ അത് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത്, അത് എത്ര കാലം വരെ കഴിക്കണം, എന്തായിരിക്കും അവരുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം, അവരെ ട്രിഗർ ചെയ്യുന്ന പ്രോബ്ലം എന്താണ്, ഏതെങ്കിലും ട്രോമയിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരാണോ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒളിപ്പുകളും ഒളിച്ചുവെപ്പലുകളും ഒന്നുമില്ലാതെ കുറച്ചുകൂടെ സുതാര്യമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും എന്നത് ഈ ക്ലിനീഷ്യൻ്റെ അടുക്കലൊക്കെ പോയാൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പോസിറ്റീവായിട്ട് മനസ്സിലാക്കാനായിട്ടും അത് പോസിറ്റീവായിട്ട് ജീവിതത്തിൽ അതൊരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട്, നമ്മൾ ശാരീരികമായിട്ട് മാത്രമല്ല നമുക്ക് ആരോഗ്യം എന്ന് പറയുന്നത്, മാനസികമായിട്ട് നമുക്ക് ആരോഗ്യം വേണം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന മെൻ്റലി ആൻഡ് ഫിസിക്കലി 100% ഫിറ്റായിരിക്കുന്ന ഒരാളാണ് ആരോഗ്യവാനെന്നാണ് പറയുക. അപ്പോൾ നമ്മൾ എല്ലാ രീതിയിലും നമ്മൾ അതിനെക്കുറിച്ച് ശ്രമിക്കുന്നത് നന്നായിരിക്കും. നല്ല ജീവിതം ഉണ്ടാവട്ടെ, ഉണ്ടാവണം, അതിനു വേണ്ടിയിട്ട് മാത്രം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.